ഒരു കുട്ടിക്കെതിരായിട്ട് ജലീലിനെതിരായിട്ട് പരാതി വന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ ഈ കേസുകൾ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അപ്പോൾ അത് ഇടവിട്ടുള്ള മഴ ആണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്, അത് ഡെങ്കിയുടെ വ്യാപനത്തിന് കാരണമാകും. അതുകൂടാതെ ഡെങ്കിപ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാക്രിക വർധനവാണ് ഉണ്ടാകുന്നത്, ഒരു സൈക്ലിക് ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞ 2017 നമുക്ക് ഇവിടെ ഡെങ്കി കേസുകൾ കൂടിയപ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഡെങ്കി കേസുകളുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ രാജ്യങ്ങളിലെല്ലാം ഡെങ്കി കേസുകളിൽ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ശ്രീലങ്കയുണ്ട്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇത് മെയ് മാസത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് ഒരു അവലോകനം നടത്തി, ഞാൻ മാധ്യമങ്ങളോടും സംസാരിച്ചിരുന്നു, ഡെങ്കിപ്പനിയിൽ ഒരു വർധനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അത് നമ്മുടെ ഒരു പ്രൊജക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, കേസുകൾ എത്ര കണ്ടു കൂടുന്നു അതിൻ്റെ ഒരു എത്രത്തോളം വർധനവിൻ്റെ തോത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ജൂലൈ മാസത്തിൽ ഒരു ആ രീതിയിലുള്ള ഒരു വലിയ വർധനവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നടപടിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ എലിപ്പനി പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഹൈറിസ്ക് വിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മണ്ണിലും ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഒക്കെ തൊഴിൽ ചെയ്യുന്നവർ, പ്രവൃത്തി ചെയ്യുന്നവർ, ഇവയുമായിട്ട് നേരിട്ട് സമ്പർക്കമുള്ളവർ, വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ അതാത് വകുപ്പുകളും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകും. ഈ ഹൈറിസ്ക് വിഭാഗത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, ഹരിതകർമ്മസേനാംഗങ്ങളുണ്ട്, നമ്മുടെ ശുചീകരണ തൊഴിലാളികളുണ്ട്, ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള കർഷകരെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ഈ കന്നുകാലികളുടെ അതുപോലെ കന്നുകാലികളെ വളർത്തുന്നവർ, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ വീട്ടിലുള്ളവർ, നായകളും പൂച്ചകളൊക്കെ ഉള്ളവർ, ഈ മൃഗങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരിലേക്ക് ഈ രോഗാണു, എലിപ്പനിയുടെ രോഗാണു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മണ്ണിലും ചെളിയിലും വെള്ളത്തിലും ഇറങ്ങുന്നവർ, ഇവയുമായി നേരിട്ട് ബന്ധമുള്ളവർ, ഇവരെല്ലാം ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞാൻ ആദ്യം പറഞ്ഞവരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും ശുചീകരണ തൊഴിലാളികളും കയ്യുറകളും കാലുറകളും കൃത്യമായിട്ട് ധരിക്കണം എന്നുള്ളത് പ്രത്യേകം ഈ അവസരത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ തൊഴിൽ വകുപ്പും ആരോഗ്യ വകുപ്പും തദ്ദേശ വകുപ്പും ഈ 3 വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന നടത്തുകയും ശുചിത്വ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നടന്നു എന്നുള്ളതും ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ മാതൃഭാഷയിൽ അവരോട് ആശയവിനിമയം നടത്തണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഭാഷയിലുള്ള ഐസി ആക്ടിവിറ്റീസ്, ചെറിയ വീഡിയോകളും അതുപോലെ ലഘുലേഖകളും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ വെള്ളം പിടിച്ചു വെക്കുന്നൊരു സാഹചര്യമുണ്ട്, അങ്ങനെയുള്ള ഇടങ്ങളിൽ ആ വെള്ളം മൂടി വെക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉരച്ചു കഴുകുന്നു എന്നുള്ളത്, ഉരച്ചു കഴുകി വൃത്തിയാക്കുന്നു എന്നുള്ളത് കൂടി ഉറപ്പാക്കണം. ഞാൻ മുൻപ് പറഞ്ഞു, ഈ തദ്ദേശ സ്ഥാപന തലത്തിൽ എന്നതുപോലെ വാർഡ് തലത്തിലും സമിതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആ വാർഡിലെ സ്ഥിതിഗതികൾ, പനി കേസുകൾ കൂടുന്നുണ്ടോ, അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾ, ഉറവിട നശീകരണമൊക്കെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അവിടെ വിലയിരുത്തണം. അതും കൃത്യമായ ഇടവേളകളിൽ നടത്തണം. ഇത് ഒരിക്കൽ ചെയ്ത് അവസാനിപ്പിക്കുകയല്ല, നമുക്ക് ഈ മഴക്കാലത്ത് മുഴുവൻ ഈ തരത്തിലുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരു 7 ദിവസം കഴിയും തോറും നമ്മളിത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് പ്രാദേശികമായ റെസിഡൻ്റ് അസോസിയേഷനുകളെ കൂടി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇപ്പം നമ്മൾ നമ്മുടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുന്നു, വീടും പരിസരവും വൃത്തിയാക്കി അവിടെ കൊതുകുകളുടെ സോഴ്സസ് ഇല്ലെന്ന് ഉറപ്പാക്കും. പക്ഷേ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അതേ രീതിയിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനം നടന്നില്ലെങ്കിൽ ഇപ്പോൾ ഈഡിസ് കൊതുകുകൾ ഒരു 400 മീറ്റർ വരെ പറന്നു പോകും എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ഇടത്തു നിന്നും ആ പരിധിയിലുള്ള അവിടെ താമസിക്കുന്ന ആളുകളെ ഇൻഫെക്റ്റഡ് കൊതുകുകൾ കടിച്ച് അവർക്ക് രോഗം വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ റെസിഡൻ്റ് അസോസിയേഷൻ ഒരു പൊതുവായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് കണ്ടിട്ടാണ് റെസിഡൻ്റ് അസോസിയേഷനുകൾ കൂടി ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ വീട് പരിസരം അല്ലെങ്കിൽ തോട്ടം, ഇപ്പോൾ തോട്ടം മേഖലയിലൊക്കെ ആണെങ്കിൽ ഉടമസ്ഥർ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ തോട്ടം ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, പറമ്പുകൾ, അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇതുപോലെ കൊതുകുകൾ വളരുന്നതിനും എലികൾ അതുപോലെ ഇഴജന്തുക്കളൊക്കെ വളരുന്നതിനുള്ള സാഹചര്യങ്ങളുള്ള ഇടങ്ങളിൽ
ഇതുപോലെയുള്ള വൃത്തിയാക്കലും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നില്ല എങ്കിൽ അത് പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പൽ ആക്ടും അതുപോലെ പകർച്ചവ്യാധി പ്രതിരോധ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ നിയമപരമായി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് റീസെൻ്റായിട്ടൊരു ഹൈക്കോടതി വിധിയും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഇൻഫെക്റ്റഡ് ആയ സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായ നിലയിൽ ഫോഗിങ് നടത്തണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്. അത് തീരുമാനിച്ചിട്ടുണ്ടെന്നല്ല, അത് നടപ്പിലാകുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. ഏതായാലും ഡെങ്കിയുടെയും ലെപ്റ്റോയുടെയും വലിയ ഔട്ട്ബ്രേക്കിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ഇത് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാളെ എല്ലാ സ്കൂളുകളിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ചർച്ചയിൽ അദ്ദേഹം ഓൺലൈനായി പങ്കെടുത്തിരുന്നു. നാളെ എല്ലാ സ്കൂളുകളിലും ആരോഗ്യ അസംബ്ലി കൂടി സംഘടിപ്പിക്കും. അപ്പോൾ ആരോഗ്യ അസംബ്ലിയുടെ ലക്ഷ്യം ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അവബോധം നൽകുക എന്നുള്ളതാണ്. സാധാരണ അവർ ചിലപ്പോൾ അവരുടെ ശാരീരികമായ ക്ഷീണാവസ്ഥകളൊന്നും വകവയ്ക്കാതെ പോകുന്നവരാണ്. ചില അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ പകർച്ചപ്പനിയെ സംബന്ധിച്ചിട്ടുള്ള അവബോധം അവർക്ക് നൽകുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള അവബോധം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളിലൂടെ ഈ അവബോധം വീടുകളിൽ മാതാപിതാക്കളിലേക്കും എത്തും എന്നുള്ളതും അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുറച്ചേറെ കുട്ടികൾ സ്കൂളിലെ സ്ട്രെങ്ത് ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഒരു അഞ്ചിലധികം കുട്ടികളോ ഒക്കെ പനിയായിട്ട് വരാതെ ഇരുന്നാൽ അധ്യാപകനോ അധ്യാപികയോ പ്രഥമ അധ്യാപകർക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ മെഡിക്കൽ ഓഫീസറിനെയും പ്രാദേശികമായ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നിയന്ത്രണ നടപടികൾ പ്രതിരോധ മാർഗങ്ങൾ വിശദീകരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉന്നത